അപ്പോൾ തന്നെ ഇപ്പോൾ പത്തനംതിട്ടയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ്. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഇപ്പോഴാണ് ഒരുപക്ഷെ ഇന്ന് 10 മണിക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉണർന്നതിന് ശേഷം പ്രതിഷേധ പരിപാടികൾ പല ജില്ലകളിലായി നടന്നു വരുന്നുണ്ട്. അല്പം മുമ്പ് വയനാട്ടിലെ പ്രതിഷേധ പരിപാടികൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അവിടെ ഈ പോസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറിയതിൽ വളരെ കുറച്ച് പ്രവർത്തകരാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ എന്താണ് അവിടുത്തെ സ്ഥിതി? ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? എത്ര പേരുണ്ടായിരുന്നു ഈ സമര പരിപാടികളിൽ പങ്കെടുക്കാൻ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണോ ഉണ്ടായിരുന്നത്? സിജു, പത്തനംതിട്ടയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിരുന്നോ ഈ സമരത്തിൽ, പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിരുന്നത്? ഇന്ന് 11 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് മുൻകൂട്ടി പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് മാധ്യമങ്ങളെയും മറ്റും അറിയിച്ചിരുന്നത്. എന്നാൽ ഈ പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന കവാടത്തിൽ അതിനാൽ തന്നെ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ 10 താഴെപ്പെടുന്ന പ്രവർത്തകർ ഈ പോസ്റ്റ് ഓഫീസിന്റെ പുറകുവശത്തുള്ള കവാടം വഴിക്ക് ചാടിക്കിറക്കുകയും പിന്നീട് ഈ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെ ക്യാബിനിലേക്ക് എത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും അവിടുന്ന് കടന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുമായിരുന്നു. പോലീസ് എത്തി ഇവരെ പിടിച്ചു മാറ്റുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് സംഭവ സ്ഥലത്ത് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് 10 താഴെ പ്രവർത്തകർ മാത്രമായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ എം ജി കണ്ണനും അഡ്വക്കേറ്റ് സാംജി പോലുള്ള അതാണ് സുജു, അതായത് 10-ൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഒരു ദേശീയ നേതാവിനെ അയോഗ്യനാക്കിയ നടപടിയിൽ കോൺഗ്രസിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതും യൂത്ത് കോൺഗ്രസ്. ഈ DCCയുടെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു? അങ്ങനെ പലതും ഉണ്ടായിരുന്നു, പ്രസംഗം പലതും ഉണ്ടായിരുന്നു. എന്തായിരുന്നു നടന്നത്? സുജു, വളരെ അപ്രതീക്ഷിതമായി നടത്തുന്ന ഒരു സമരം, അതായത് മുൻകൂട്ടി നിശ്ചയിക്കുന്ന സമരം 12 മണിക്ക് പ്രധാന കവാടത്തിലേക്ക് മാർച്ച് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഇവര് ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വാർത്ത സൃഷ്ടിക്കുക എന്ന തരത്തിൽ തന്നെ പോസ്റ്റ് ഓഫീസിന്റെ പുറകുവശത്ത് കവാടത്തിൽ കൂടെ ചാടിക്കടന്നാണ് ഇവർ ഈ സമരം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ പോലെ പ്രധാനപ്പെട്ട നേതാവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അതിലൊരു പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സാധാരണ ഗതിയിൽ തന്നെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ കുറെ കാലമായി സംഘടനാപരമായി ഏറെ പ്രശ്നങ്ങളും ദൗർബല്യമുള്ള സ്ഥലമാണ്. മാത്രമല്ല വലിയ സംഘടനാപരമായി ഗ്രൂപ്പ് പോലുകളും നടക്കുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിൽ കഴിഞ്ഞ കുറച്ചു നാളായി പങ്കാളിത്തം പ്രവർത്തകരുടെ തീരെ കുറവാണ്. ഇന്ന് മധ്യനെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവരുടെ ദേശീയ നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഷേധമാണ് ഇന്ന് പത്തനംതിട്ട പോസ്റ്റ് ഓഫീസിൽ അരങ്ങേറിയിരിക്കുന്നതാണ്. സിജു.